സർവീസ് റോഡിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഹൈവേ കൂടി വന്നു, അപ്പൊ വണ്ടി നിൽക്കില്ല. അപ്പൊ ഞാൻ അവിടെ എയർപോർട്ടിൽ അയാള് ബാക്കി കൂടി വന്നിട്ട് എന്നെ മുന്നോട്ട് വെട്ടിക്കൽ വെട്ടിക്കുന്നത് എന്റെ വണ്ടി മുട്ടിയില്ല. മുട്ടിച്ചിട്ട് അയാൾ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ പുള്ളി ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഇറക്കിയിട്ട് പുറത്തിട്ട് രണ്ടൊന്നും കിട്ടി. അയാൾ ചിലപ്പോൾ മദ്യം കഴിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും എന്നെ മുട്ടിച്ചാണ്, ഞാൻ മുട്ടിയിട്ടില്ല. എന്നിട്ട് വെറുതെ ഒന്ന് വർദ്ധിക്കാനല്ല, അത് ഒരാവശ്യമില്ല. നമ്മൾ ആരും തിരിച്ചിടിച്ചില്ല പുള്ളിനെ. അത് വച്ചിന് ഇട്ടിട്ട് നോക്കിട്ടിടിച്ച് ഇവിടെ ഇട്ടിടിച്ച് പുറത്തിട്ട് രണ്ടിടിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവർ ചക്കപ്പൊക്കെ ചെയ്ത് അപ്പം വേണിട്ട് നമ്മളെ പുറത്തിട്ടൊക്കെ വേണി. ചക്കപ്പഴം എന്ന പരമ്പരയിൽ ശിവനായി അഭിനയിച്ചുകൊണ്ടാണ് അർജുൻ സോമശേഖരൻ അഭിനയത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് താരാകല്യാണിന്റെ മരുമകൻ, നർത്തകൻ എന്നീ ലേബലുകളിലാണ് അർജുൻ സോമശേഖരൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത്. ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് അർജുനും സൗഭാഗ്യയും വിവാഹിതരായത്. ഇരുവർക്കും സുദർശന എന്നൊരു മകളുമുണ്ട്. ഇതുവരെയും വിവാദത്തിൽ ഒന്നും ഉൾപ്പെടാത്ത കുടുംബമാണ് താരാകല്യാണിൻ്റേത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അർജുൻ സോമശേഖരനെ കുറിച്ചുള്ള ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിവാദം. കഴിഞ്ഞ ദിവസം രാത്രി അർജുന്റെ വാഹനവും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുവെന്നും ഓട്ടോറിക്ഷക്കാരന്റെ ഭാഗത്താണ് തെറ്റെന്നാരോപിച്ച് അർജുൻ ഓട്ടോറിക്ഷക്കാരനെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. അപകടം നടന്ന സമയത്ത് തടിച്ചുകൂടിയവർ അർജുൻ ഓട്ടോറിക്ഷക്കാരനുമായി തർക്കിക്കുന്ന ഒരു വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ സംഭവം തീ പോലെ സോഷ്യൽ മീഡിയയിൽ പടരുകയും ചർച്ചയാവുകയും ചെയ്തു. കുറ്റം ആരോപിച്ച് അർജുൻ തന്നെ മർദ്ദിച്ചുവെന്നാണ് ഓട്ടോറിക്ഷക്കാരൻ ചില ഓൺലൈൻ മീഡിയകളോട് സംസാരിക്കവേ പറഞ്ഞത്. വിഷയം വലിയ രീതിയിൽ ചർച്ചയായതോടെ നിരവധി അടിസ്ഥാനരഹിതമായ തലക്കെട്ടുകളോടെ യൂട്യൂബിൽ വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇപ്പോഴിതാ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി വന്ന വാർത്തകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ. വാവിട്ട് കരയുന്ന സൗഭാഗ്യ വെങ്കടേഷും മർദ്ദനമേറ്റ് തളർന്നുകിടക്കുന്ന നടൻ അർജുൻ സോമശേഖരനും തുടർന്ന് കൊച്ചുബേബിയെ അറസ്റ്റ് ചെയ്തു. മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല എന്നാണ് പരിഹാസ രൂപേണ അർജുനൊപ്പമുള്ള ചിത്രം പങ്കിട്ട് സൗഭാഗ്യ കുറിച്ചത്. സൗഭാഗ്യയുടെ കുറിപ്പ് വൈറലായതോടെ നടി ശ്രുതി രജനീകാന്ത് അടക്കമുള്ളവർ സൗഭാഗ്യയെയും അർജുനെയും പിന്തുണച്ചെത്തി. ഈ വർഷത്തെ മികച്ച കോമഡി എന്നായിരുന്നു ശ്രുതിയുടെ കമന്റ്. അതേസമയം ചിലർ സൗഭാഗ്യയെ ബോഡി ഷെയിമിംഗ് നടത്തി ചീത്ത വിളിക്കുന്നുമുണ്ട്. അത്തരം കമന്റുകൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് സൗഭാഗ്യം നൽകുന്നത്. സൗഭാഗ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്.